നമസ്കാരം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാറുകൾ നിർമ്മിച്ച് വിൽക്കുന്ന കമ്പനി മാരുതി സുസുക്കി തന്നെയാണ്. ഹ്യുണ്ടായും അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സും മാരുതി സുസുക്കിക്ക് ഒരുപാട് കോമ്പറ്റീഷൻ കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഒരു കാര്യം മാരുതി സുസുക്കിയുടെ ബിൽ ക്വാളിറ്റിയെ കുറിച്ചിട്ടാണ്. മാരുതിയുടെ വാഹനങ്ങളെ ആളുകൾ വളരെ കളിയാക്കി പപ്പടം എന്നൊക്കെ വിളിച്ചെങ്കിലും സെയിൽസിൻ്റെ ചാർട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാരുതി സുസുക്കിയുടെ വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസത്തിൽ എൻജിൻ ബേഡ മറ്റൊരു വ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ലോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടൻറ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ് മാരുതി സുസുക്കിയുടെ കാറുകൾ കൂടുതൽ വിൽക്കുന്നത്? ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് തന്നെ തുടങ്ങാം. തീർച്ചയായിട്ടും നമ്മുടെ സൊസൈറ്റിയിൽ മിഡിൽ ക്ലാസ്സുകാരാണ് ഏറ്റവും കൂടുതൽ. ഒരു മിഡിൽ ക്ലാസ്സുകാരൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് ഒരു കാറ് വാങ്ങണം എന്ന് തന്നെയാണ്. കാറ് വാങ്ങുക എന്നുള്ളത് മലയാളിയുടെ ഒരു ആഗ്രഹമാണ്. നമ്മൾ ശ്രീനിവാസൻ സാറിൻ്റെ സ്ക്രിപ്റ്റിൽ പുറത്തു വന്നിട്ടുള്ള നാടോടിക്കാറ്റ് എന്നൊരു സിനിമയിൽ മോഹൻലാൽ സാറിനോട് ശ്രീനിവാസൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ മോഹൻലാൽ സാർ പറയുന്നുണ്ട്, നമുക്ക് നന്നായിട്ട് സി എ ഡി ആയിട്ട് അല്ലെങ്കിൽ നല്ല ജോലി വാങ്ങിച്ചിട്ട് നമുക്കൊരു വീട് വെക്കണം, അത് കഴിഞ്ഞൊരു കാറ് വാങ്ങണം, ഒരു ഫ്രിഡ്ജ്, ടി വി, എ സി. നിങ്ങൾ ശ്രദ്ധിച്ചോ, അതിനകത്ത് രണ്ടാമത് പറഞ്ഞ എന്താണ്? ഒരു വീട് വെക്കണം, ഒരു കാറ് വാങ്ങണം എന്നുള്ളതാണ്. എന്നാൽ ആ ഒരു കാറിൻ്റെ ഉപയോഗം അവർക്കുണ്ടോ, അങ്ങനെ ഒരു കാറിൻ്റെ ആവശ്യം അവരുടെ ജീവിതത്തിൽ വരുമോ, അല്ലെങ്കിൽ അവർ ഓഫീസിൽ നിന്നും ഒരുപാട് അകലെയാണോ താമസിക്കുന്നത്, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് വാഹനം കൊടുക്കുമല്ലോ, ഇതൊന്നും ചിന്തിക്കുന്നില്ല. ഒരു വീട് വെക്കണം, ഒരു കാറ് വാങ്ങണം, അതാണ് മലയാളിയുടെ സൈക്കോളജി. തീർച്ചയായിട്ടും ഈ ഒരു സൈക്കോളജി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറമെയാണ് ഭൂരിഭാഗം ആളുകളും കാറ് വാങ്ങുന്നത്. അവരുടെ ആവശ്യം നിങ്ങൾക്ക് അനാവശ്യമാണ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഒരാവശ്യമില്ലാതെ കാറ് വാങ്ങുന്ന അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് സിമ്പിളായിട്ട് കാറ് വാങ്ങുന്ന ഒരു പ്രവണതയുണ്ട്. അത് അപകടകരമാണ്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് സാധിക്കാനുള്ളതാണ്. എന്നാൽ അന്ധമായിട്ടൊരു ആഗ്രഹത്തിൻ്റെ പുറമേ പോയിട്ട് അനാവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ഏറ്റെടുത്ത് സ്വന്തം മനസമാധാനം ഒരിക്കലും കളയരുത്, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ കോണ്ടൻറ്റിലേക്ക് വരാം. ഒരു സാധാരണക്കാരൻ്റെ ജീവിത ശൈലി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജീവിതം എന്ന് പറയുന്നത് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന ഒരു രീതിയാണ്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നും 8000 രൂപയ്ക്കും 10000 രൂപയ്ക്കും അല്ലെങ്കിൽ അതൊക്കെ താഴെ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇത്തരം ആളുകൾക്കും കാറ് എന്നൊരു സ്വപ്നമുണ്ട്. എന്നെങ്കിലും ഒരു നല്ലൊരു പൊസിഷനിലേക്ക് എത്തുമ്പോൾ കാറ് വാങ്ങാം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ നോക്കുകയാണ് മാരുതി സുസുക്കിയുടെ ഒരു പോർട്ട്ഫോളിയോ നമ്മൾ നോക്കുകയാണ്. അതായത് മാരുതി സുസുക്കി ഓൾട്ടോ, കേട്ടൻ, അതിൻ്റെ മുകളിൽ സെലേറിയോ, വാഗണാർ, ഇഗ്നിസ്, എസ്പ്രസോ എന്ന് പറയുന്ന വാഹനം, സ്വിഫ്റ്റ്, സ്വിഫ്റ്റിൻ്റെ ഡിസയർ, ഇക്കോ, സൂപ്പർ ക്യാരി എന്ന് പറയുന്നൊരു കൊമേഴ്ഷ്യൽ വാഹനമുണ്ട്, ബ്രസയുണ്ട്, അത് മാത്രമല്ല XL6, അത് മാത്രമല്ല ഗ്രാൻഡ് വിറ്റാര എന്ന് പറയുന്നൊരു വാഹനം, പിന്നെ ഫ്രോങ്സ് എന്ന് പറയുന്നൊരു വാഹനം, ബലീനോ എന്ന് പറയുന്നൊരു വാഹനം, ഇൻവിക്ടോ എന്ന് പറയുന്ന വലിയൊരു വിലയുടെ ഒരു വാഹനം. അപ്പോൾ ഇത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിയാസ് മറന്നു പോയിട്ടില്ല, ജിംനി, ഇത്തരത്തിലുള്ള ഒരുപാട് വാഹനങ്ങൾ അവരുടെ ഒരു പോർട്ട്ഫോളിയോയിലുണ്ട്. ഈ പോർട്ട്ഫോളിയോ നമ്മൾ നോക്കുമ്പോൾ വിവിധ പ്രൈസ് റേഞ്ചുകളാണ്. ഏകദേശം ഒരു 4.5 ലക്ഷം മുതൽ ഒരു 20 ലക്ഷത്തിനോടടുത്ത് റേഞ്ച് വരുന്ന അല്ലെങ്കിൽ 20 ലക്ഷത്തിന് മുകളിലേക്ക്, 22, 23, 24 ലക്ഷം രൂപയ്ക്കൊക്കെ അല്ലെങ്കിൽ ഹൈബ്രിഡ്, സ്ട്രോങ് ഹൈബ്രിഡിനൊക്കെ അതിൻ്റെ മുകളിലേക്ക് പോകും, 26, 27 ലക്ഷം രൂപയ്ക്കൊക്കെ അടുത്ത് വരുന്ന അത്രമേൽ വലിയൊരു പോർട്ട്ഫോളിയോ ഉണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും അധികം ഓപ്ഷൻസ് മറ്റേത് കമ്പനിയാണ് കൊടുക്കുന്നത്? ഘോരം പ്രസംഗിക്കുന്ന ടൊയോട്ട എന്ന് പറയുന്ന ബ്രാൻഡ് എന്താണ് അവർ ചെയ്യുന്നത്? യാതൊരുവിധ ഫീച്ചേഴ്സും കൊടുക്കാതെ അവരുടെ അപ്ഡേഷൻ എന്ന് പറയുന്നത് വില കൂട്ടുക. ടൊയോട്ടയുടെ ഒരു അപ്ഡേഷൻ വന്നു എന്ന് പറഞ്ഞാൽ അവർ വില കൂട്ടി എന്നാണ് അർത്ഥം. ഇനി രണ്ടാമത്തെ കാര്യം, മാരുതി സുസുക്കിയുടെ സർവീസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഉടനീളം മാരുതി സുസുക്കിക്ക് സർവീസ് നെറ്റ്വർക്കുണ്ട്. നല്ല സർവീസാണ്. 89 അല്ലെങ്കിൽ 90% മാരുതി സുസുക്കിയുടെ കസ്റ്റമേഴ്സും സാറ്റിസ്ഫൈഡ് ആണ്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്പെയറിൻ്റെ അവൈലബിലിറ്റി. ഏത് മുക്കിലും മൂലയിലും പോയാലും മാരുതി സുസുക്കിയുടെ സ്പെയർ ലഭിക്കും. അത് മാത്രമല്ല, വൺസ് വാറണ്ടി പീരീഡ് കഴിഞ്ഞാൽ പോലും നമുക്ക് ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ മികച്ച രീതിയിൽ ആ ഒരു വാഹനം നമുക്ക് സർവീസ് ചെയ്യാനും പണിതെടുക്കാനൊക്കെ കഴിയും. അതായത് ഒരു മെക്കാനിക്കിന് ഈസി ആയിട്ട് പണിയാൻ കഴിയുന്ന രീതിയിലാണ് ഇത്തരം വാഹനങ്ങളുടെ ഒരു മെക്കാനിക്കൽ സൈഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ സാൻട്രോസിംഗ്, 2008, 2009 മോഡൽ സാൻട്രോസിംഗിൻ്റെ ക്യാബിൻ ഫിൽറ്റർ നിങ്ങൾക്കൊന്ന് മാറണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് വീട്ടിൽ മാറാൻ കഴിയുമോ? ഒരിക്കലും മാറാൻ കഴിയില്ല, അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അങ്ങനെയാണ് നോക്കുമ്പോഴത്തേക്കും ഒരു 2012 അല്ലെങ്കിൽ 2015 മോഡൽ ഡിസയറൊക്കെ നമ്മൾ നോക്കുകയാണ്, അല്ലെങ്കിൽ വാഗണാർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്യാബിൻ ഫിൽറ്റർ വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ വെച്ച് നമുക്ക് മാറാൻ കഴിയും. ഒന്നുമില്ല, ഡോറ് തുറക്കുക, ഗ്ലവ് ബോക്സ് എടുത്ത് മാറ്റുക, അതിനകത്തുനിന്ന് ജസ്റ്റ് ഒരു ക്ലിപ്പ് മാറ്റിക്കഴിഞ്ഞാൽ ക്യാബിൻ ഫിൽറ്റർ നമുക്ക് പുറത്തേക്ക് എടുക്കാം, അത് ജസ്റ്റ് മാറ്റാവുന്നതേ ഉള്ളൂ. ഇത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരാൾക്കും
ടെക്നിക്കലി കുറച്ച് അറിവുള്ള ഒരാൾക്ക് വീട്ടിൽ വെച്ച് തന്നെ സർവീസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് മാരുതി സുസുക്കിയുടെ എന്താ പറയുന്നത് മെക്കാനിക്കൽ സൈഡ് എന്ന് പറയുന്നത്. ഒരു എന്താ പറയുക ഓയിൽ ഫിൽട്ടർ, അത് മാത്രമല്ല എയർ ഫിൽട്ടർ, അത് മാത്രമല്ല ക്യാബിൻ ഫിൽട്ടർ, നല്ലൊരു ഗ്രേഡ് എഞ്ചിൻ ഓയിൽ ഉണ്ടെങ്കിൽ ഒരുമാതിരിപ്പെട്ട പണികളൊക്കെ ചെയ്ത് തീർക്കാം. ബ്രേക്ക് ഓയിലും അത് മാത്രമല്ല ഈ ഗിയർ ഓയിലൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർവീസ് സെൻറ്ററിലോ അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നല്ലൊരു വർക്ക്ഷോപ്പിലൊക്കെ പോകണം. അല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സർവീസ് സ്റ്റേഷനിലേക്ക് പോയാൽ മതി. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു വന്നത് ആർക്കും ടെക്നിക്കലി നോളജ് ഉള്ള ആർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഭൂരിഭാഗം കാര്യങ്ങൾ ഇത്തരം കാറുകളിലുണ്ട് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ മറ്റൊരു കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർഡിൻ്റെ ഒക്കെ ഒരു വാഹനമാണ്, ആ ഒരു എഞ്ചിൻ ബേക്കകത്തായിട്ടൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം സ്പേസ് പോലുമില്ല. പക്ഷേ ഫോർഡിൻ്റെ വാഹനങ്ങളൊക്കെ മികച്ച വാഹനങ്ങളൊക്കെ തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സർവീസ് സെൻ്ററിൽ പോയി പ്രോപ്പറായിട്ട് സർവീസ് ചെയ്തില്ലെങ്കിൽ പോലും ഒരു ലോക്കൽ വർക്ക്ഷോപ്പിൽ കൊടുത്താൽ പോലും വളരെ ഈസി ആയിട്ട് സർവീസ് ചെയ്തെടുക്കാൻ കഴിയുന്ന മെക്കാനിക്കൽ ഭാഗങ്ങളുള്ളൊരു വാഹനങ്ങളാണ് മാരുതി സുസുക്കി കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്. അതുമാത്രമല്ല അതിൻ്റെ പാർട്സിന് വളരെ വിലക്കുറവാണ്, കമ്പാരിറ്റീവ്ലി വിലക്കുറവാണ്, സർവീസ് ശൃംഖലകൾ അവൈലബിളാണ്. മറ്റേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് റീസെയിൽ വാല്യൂ ആണ്. ഇത്തരം വാഹനങ്ങൾക്ക് ഒരുപാട് റീസെയിൽ വാല്യൂ ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഡിപ്രിസിയേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് കാറ് വാങ്ങിച്ചിട്ടും അത് ജസ്റ്റ് പുറത്തേക്കൊന്ന് ഇറക്കുകയാണ്, അപ്പോൾ 10% അപ്പോൾ അതിൻ്റെ വില കുറയും എന്നുള്ളതാണ് ഒരു കണക്ക്. മാരുതി സുസുക്കിയുടെ വാഹനങ്ങൾക്ക് ഇപ്പോഴും ജനപ്രിയമുണ്ട്. അത് മാത്രമല്ല ഏറ്റവും എനിക്ക് എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മഹീന്ദ്രയുടെ വാഹനങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ തുരുമ്പിൻ്റെ അംശങ്ങളൊക്കെ വളരെയധികം കാണുന്നുണ്ട്. ഇപ്പോൾ ഇറങ്ങുന്ന വാഹനങ്ങളല്ല, കുറച്ച് മുമ്പും ഒക്കെ ഇറങ്ങിയ വാഹനങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പക്ഷേ മാരുതി സുസുക്കിയുടെ ഇത്രയും കാലത്ത് ഒരു ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം തുരുമ്പിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോഴും നല്ല രീതിക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 10-25 വർഷം പഴക്കമുള്ള മാരുതി സുസുക്കിയുടെ കാറുകളൊക്കെ വളരെ മികച്ച രീതിയിൽ ഓടിച്ചും കൊണ്ടുപോകുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ മികച്ച രീതിയിൽ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒന്നാമത് നമ്മുടെ സാമ്പത്തികത്തിൽ നിൽക്കുന്ന ഒരുപാട് ചോയ്സുകൾ മാരുതി സുസുക്കിയിലുണ്ട്. രണ്ടാമത് വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തലവേദന ഉണ്ടാവില്ല. മൂന്നാമത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ഇത്രക്കിത്ര വിലയേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത്രക്കിത്ര കോസ്റ്റേ ഉള്ളൂ. എപ്പോഴും ഒരു ടെക്നോളജി എന്ന് പറയുന്നത് സാധാരണക്കാരന് കൂടെ അഫോർഡബിൾ ആക്കുന്ന രീതിയിൽ വന്നാൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുണ്ടോ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ വിശ്വാസം. ഇപ്പോൾ നമ്മളിപ്പോൾ പറയുകയാണ് ഓഡി അല്ലെങ്കിൽ BMW, അതല്ല ഇപ്പോൾ എന്താ പറയുന്നത് ടൊയോട്ട, ഇങ്ങനെയുള്ള ഭീമമായിട്ട് വില കൂട്ടി വിൽക്കുന്ന വാഹന നിർമ്മാണ കമ്പനികളുണ്ട്. ഓഡിയും BMW ഒക്കെ പ്രീമിയമാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത്രമേൽ പ്രീമിയമായിട്ടുള്ള വാഹനങ്ങളൊക്കെ മാർക്കറ്റിലേക്ക് വരുമ്പോഴത്തേക്കും സാധാരണക്കാരനെന്ന് പറയുന്ന ആളുകൾക്ക് അവർക്കത് നോക്കിക്കണ്ട് ആശിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. തീർച്ചയായിട്ടും അവന് അഫോർഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരുപാട് കാറുകൾ മാരുതി സുസുക്കിക്കുണ്ട്. തീർച്ചയായിട്ടും ഒരു പോയിൻറ്റും കൂടെ ഞാൻ ആഡ് ചെയ്യട്ടെ, ബിൽ ക്വാളിറ്റി നന്നാക്കണം, തീർച്ചയായിട്ടും നന്നാക്കണം. അതൊരു സ്ട്രോങ് വാലിഡ് ആയിട്ടുള്ളൊരു പോയിൻ്റ് തന്നെയാണ്. മാരുതി സുസുക്കി ഇനി അവരുടെ കാറുകളിൽ ബിൽ ക്വാളിറ്റി നന്നാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് മാരുതി സുസുക്കിയുടെ ഇത്രമേൽ വലിയൊരു പോർട്ട്ഫോളിയോയും ഇത്രമേൽ വലിയൊരു വിവിധ തരത്തിലുള്ള പ്രൈസിലുള്ള കാറുകൾ അവൈലബിളാണ്. സർവീസ് ശൃംഖലകൾ എന്ന് പറയുന്നത് അതുമാത്രമല്ല മെയിൻ്റനൻസ് ഫ്രീ ആയിരിക്കും, കോസ്റ്റ് വളരെ കുറവാണ്. കുറേ കാലം കഴിഞ്ഞാലും എഞ്ചിന് വലിയ കംപ്ലൈൻറ്റുകളൊന്നും വരില്ല. എനിക്ക് തോന്നുന്നു മാരുതി സുസുക്കിയുടെ കാറുകൾക്ക് ഒരു 10-12 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും കണ്ടുവരുന്നൊരു പ്രശ്നമെന്ന് പറയുന്നത് സസ്പെൻഷൻ പ്രോബ്ലമാണ് പ്രധാനമായിട്ടും കണ്ടുവരുന്നൊരു പ്രശ്നമെന്ന് പറയുന്നത്. സസ്പെൻഷൻ മാറ്റേണ്ടി വരും, അങ്ങനത്തുള്ള പ്രശ്നങ്ങളാണ് കൂടുതലായിട്ടും കാണുന്നത്. മറ്റേറ്റവും സുപ്രധാനമായിട്ടൊരു കാര്യമെന്ന് പറയുന്നത് മൈലേജ്. മൈലേജ് എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരൻ എപ്പോഴും അവൻ്റെ പോക്കറ്റ് കാലിയാവാതെ നോക്കാൻ ആഗ്രഹിക്കും, തീർച്ചയാണ്. കാരണം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന ആളുകൾക്കറിയാം ഓരോ രൂപയുടെയും മൂല്യം. ഇപ്പോൾ നമ്മൾ പലരും അല്ലെങ്കിൽ പല വീഡിയോസിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ഞാനൊരു കാറ് മേടിച്ചു 5 വർഷം കഴിഞ്ഞപ്പോൾ മാറ്റി, അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞപ്പോൾ മാറ്റി. ഇത്തരത്തിലൊക്കെ ഒരു സാധാരണക്കാരന് ഒരിക്കലും കഴിയില്ല. അവന് ഒരു കാറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ മിനിമം ഒരു 10 വർഷമെങ്കിലും ഉപയോഗിക്കേണ്ടി വരും. കാരണം അത്രത്തോളം ഒരു ലയബിലിറ്റിയാണ് അവൻ തലയിൽ എടുത്തു വെക്കുന്നത്. ഇതൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇത്തരം കാറുകൾ വാങ്ങുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും വിവിധ പ്രൈസ് റേഞ്ചുകളിൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന നല്ല എക്കണോമിയുള്ള എന്നാൽ മേടിച്ചതിന് ശേഷം നമുക്ക് കാര്യമായിട്ടുള്ള മെയിൻ്റനൻസ് പ്രശ്നങ്ങൾ വരാത്ത വന്നാൽ പോലും ചെറിയ പൈസയ്ക്ക് തീർക്കാൻ കഴിയുന്ന വാഹനങ്ങൾ മാരുതി സുസുക്കിയാണ് ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ നല്ല പ്രതിബദ്ധതയോടുകൂടി നല്ല മികച്ച ബിൽ ക്വാളിറ്റി ഉള്ള കാറുകൾ മാരുതി സുസുക്കി ഇനി കൊണ്ടുവരും എന്നൊരു പ്രത്യാശയോടുകൂടി ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നല്ല നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തണം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും. നന്ദി, നമസ്കാരം.